ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇവാസ് മമ്മ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, അവിടേക്ക് പോവാണ്. നമ്മളുടെ നെയ്ബറെടുത്തൊരു ഷോപ്പാണ്, അപ്പോൾ അത് ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോവാണ്. ഇത് നമ്മളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന ടൈമിൽ അവിടെ നിന്ന് ഇനാഗുറേഷൻ എല്ലാവരും കയറാൻ നിൽക്കുന്ന ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. ആണുങ്ങളൊക്കെ അവിടെ നിന്ന് കയറുന്നുണ്ടായിരുന്നു ഷോപ്പിലേക്ക്. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആണുങ്ങളെല്ലാവരും കയറി. ഗിഫ്റ്റ് മാർട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മളുടെ ഒരു നെയ്ബറുണ്ട് ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള, അവരെ ഷോപ്പാണ് ഈജിപ്ഷ്യൻസിൻ്റെ. അങ്ങനെ ഞങ്ങളും ഷോപ്പിലേക്കൊന്ന് കയറി. ഷോപ്പിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. കുറേ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 2 റിയാലാണ് വരുന്നത്. 2 റിയാൽ പറയുമ്പോൾ നാട്ടിൽത്തെ ഒരു 380 രൂപ ഒക്കെ ആയിട്ട് വരും. ബാഗിൻ്റെ കളക്ഷൻസൊക്കെ നല്ലതുണ്ടായിരുന്നു. അത്യാവശ്യം പ്രൈസും ഉണ്ട്. ഇത് ചീപ്പായിട്ടുള്ള ബാഗൊന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ്. അത്യാവശ്യത്തിന് പ്രൈസും ഉണ്ട്. ഈ സാധാ ഗിഫ്റ്റ് മാർക്കറ്റിൽ കാണുന്നൊരു പ്രൈസല്ല. ഈ ഒരു ബാഗിനൊക്കെ 5 റിയാലാണ് വരുന്നത്. സോറി, 4.5 ആണ് വരുന്നത്. 5 റിയാലിൻ്റെ അടുത്തായിട്ട് ബാഗൊക്കെ അത്യാവശ്യത്തിന് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഹെഡ് ബാഗും ഉണ്ട്. പിന്നെ സ്കൂൾ ടൈപ്പ് ബാഗുകളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു പീസുകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചെറിയ ബാഗുകളായിട്ടുള്ള ബാഗുകളൊക്കെ കുറേ ഉണ്ട്, പല കളറിലും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഈ ബാഗ് ലൈറ്റ് വെയിറ്റ് അല്ല. ഇതിനൊക്കെ 4.5 റിയാലാണ്. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടിട്ട് നല്ലതുപോലെ തോന്നുന്നു. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പേപ്പേഴ്സ് ഒന്നും ഇല്ല, എന്നാലും വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ക്രോഷോ ത്രെഡ്സ് ആണ്. നമ്മളുടെ ഈ ടവലിനൊക്കെ എൻ്റെ എഡ്ജിൽ യൂസ് ചെയ്യുന്ന, എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന നൂലാണ് ഇതൊക്കെ. ഞാൻ അങ്ങനെ എംബ്രോയിഡറി ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ അതിനുള്ള നൂലുകളാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു നൂല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വലിയ സൈസ് യാണാണ്. ഇത് നമുക്ക് ബാഗ് ഉണ്ടാക്കാൻ, മാസ്ക് ഉണ്ടാക്കാൻ അതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ക്രോഷോൻ്റെ സാധാ നൂലുകൊണ്ടും മാസ്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കലുണ്ട്, മോക്കൊക്കെ മാസ്ക് ഉണ്ടാക്കലുണ്ട്. ഇതാ ഈ ഒരു ടൈപ്പ് നൂലുണ്ട്. ക്രോഷോൻ്റെ കുറേ വെറൈറ്റി കളറുണ്ട്. പിന്നെ ഇങ്ങനെ ഗ്ലിറ്റർ ഉള്ള ക്രോഷോയും ഉണ്ട്. പിന്നെ ഈ ടോയ്സൊക്കെ ആയിട്ടുള്ളൊരു അത്യാവശ്യം ടോയ്സുകളൊക്കെ ഉണ്ട്. എല്ലാ ഷോപ്പിലുള്ള പോലെ തന്നെയുള്ള ടോയ്സുകൾ തന്നെയാണുള്ളത്. അപ്പോൾ മോളെ ഞാൻ ട്രോളിയിലിരുത്തിയതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വേണം വേണമെന്നിങ്ങനെ പറയൂ. പിന്നെ ഞാൻ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് പോയി. ഇതൊക്കെ കേക്ക് മോൾഡ് കാര്യങ്ങൾ, ഇങ്ങനെ ഡെക്കറേഷന് വെക്കണ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ട്രേ നല്ല ഭംഗിയുണ്ട്. ലീഫ് ടൈപ്പുള്ള ട്രേ, ഒരു വെറൈറ്റി ആയിട്ട് ഗോൾഡൻ കളറിലായിട്ട് വന്നത്. പിന്നെ ഇതുപോലുള്ള ഹാഫ് പ്ലേറ്റ്, എല്ലാ പ്ലേറ്റുകളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി മോഡലുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ കളറുള്ള ഒരു ബോർഡറിലായിട്ട് വരുന്നൊരു ഈ ഒരു പാത്രമാണ്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ഈ ഒരു സെക്ഷനിൽ പിന്നെ ഈ ഗ്രിൽഡ് ഐറ്റംസ്, പിന്നെ കത്തികൾ, ഫോർക്ക്, സ്പൂണ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്ഷനാണ്. ഈ ഒരു തവീറിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിച്ചു.
ഷോപ്പിങ്ങിനായിട്ട് പോയതൊന്നല്ല, ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ആ പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് മാറിയപ്പോഴാണ് ഞാൻ ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് ഗിഫ്റ്റ് സെൻറ്റർ മാത്രമല്ല, ഇതൊരു ഹൈപ്പർ മാർക്കറ്റും കൂടിയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിച്ച ഗിഫ്റ്റ് സെൻറ്റർ മാത്രമാണ് എന്നാണ്, അക്സസറീസ് ബാഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പാല് തൈര് അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഈ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നത് ഫുഡിൻ്റെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള, എനിക്കൊരു വിപ്പിംഗ് ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, വിപ്പിംഗ് ക്രീം പൗഡർ. അപ്പോൾ അതൊക്കെ വാങ്ങി. ചോക്ലേറ്റ് ചിപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മോക്കൊരു ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിയിട്ട് ഈ ഷോപ്പിൻ്റെ സൈഡിലുള്ള ഫ്രണ്ട് സൈഡിലുള്ള സെക്ഷനിലെത്തി. അത് ഈ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഈ കുട്ടികളെ സ്കൂട്ടർ, ബൈക്ക് കാര്യങ്ങൾ, സൈക്കിള് അതൊക്കെ ഉണ്ട്, സ്കൂട്ടി ബോർഡ് കാര്യങ്ങളെല്ലാം. ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഗ്രീനായിട്ട് വരുന്നത്. ഇത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഈ തംബ്നെയിലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല, പിന്നെ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഈ ഫ്ലവറിലൊക്കെ ഈ ഒരു സെക്ഷനിലുള്ളൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു റിയൽ ആയിട്ടുള്ള ഫ്ലവർ പോലെ ഉണ്ട്. ഈ ഒരു ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ ബൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പാണ്. നല്ല ഫ്രഷ് ഫീല് കിട്ടുന്നുണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ. നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു സൺഫ്ലവർ ആയാലും. ഈ ഒരു സെക്ഷനിൽ ഈ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് ഉള്ളത്, ബർത്ത്ഡേ പാർട്ടി കാൻഡിൽസ്, പിന്നെ ഈ വിങ്സ്, ഏഞ്ചൽ വിങ്സ് ഒക്കെ. ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ചിലവർക്കൊക്കെ കാണാൻ ഇഷ്ടം ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഫാൻസി സെക്ഷനാണ്. ഫാൻസി സെക്ഷൻ എനിക്ക് തോന്നുന്നത് ഇത് ചെറിയൊരു ഒരു ഭാഗത്ത് മാത്രമാണ്, അധികമൊന്നുമില്ല കളക്ഷൻസ്. പിന്നെ എല്ലായിടത്തുള്ളത് തന്നെയാണ് ഉള്ളത്, വെറൈറ്റി ആയിട്ടൊന്നും കണ്ടില്ല. ഇതെല്ലാം 800 പൈസ ആണ് വരുന്നത്. പിന്നെ മോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ബബിൾസ് വേണമെന്ന്, അപ്പം ഞാനൊന്ന് വാങ്ങിക്കൊടുത്തു. ഈ ഷോപ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഡ്രസ്സ്, ഷൂ ഐറ്റംസ്, ലഗേജ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പൊ നല്ല അത്യാവശ്യത്തിന് നല്ല ടൈപ്പ് ഷൂസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ലൊരു ഷൂ ആണ്, കിട്ടിയുള്ള ഷൂ ആയിട്ട് എനിക്ക് തോന്നി. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ചീപ്പ് പ്രൈസ് അല്ല, എന്നാലും അത്യാവശ്യത്തിന് നല്ലൊരു പ്രൈസ് തന്നെയാണ്. ഷൂ ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഞാനൊരു ഷൂ എടുത്തു അവിടുന്ന്, നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഇതുപോലുള്ള ലേസ് ഇല്ലാത്ത മോഡൽ ഷൂ ആണ് ഇഷ്ടം, ലേസ് കെട്ടി കളിക്കുന്നത് തീരെ ഇഷ്ടമില്ല. ഈ ഒരു ഷൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നല്ലൊരു ഉറപ്പുള്ള മാതിരി നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. സാധാ കാണുന്ന പോലുള്ള പ്ലാസ്റ്റിക് മോഡലൊന്നല്ല. ഇവിടെ നല്ല ഡ്രസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ ബാറ്ററി ലോ ആയിരുന്നു ഇപ്പോഴൊക്കെ. അപ്പൊ ഞാനതാ വേഗതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഫോൺ ഓഫായി പോയി. അപ്പൊ ഞാൻ ഇൻഷാല്ലാ ഞാൻ ഇനി പോവാണെങ്കിൽ ഡ്രസ് ഐറ്റംസ് ഒക്കെ കാണിക്കുക. നല്ല നൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗൗണൊക്കെ. അപ്പോൾ ചപ്പൽസും സാൻഡിൽസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതൊക്കെ അഫോർഡബിൾ പ്രൈസാണ് ചപ്പൽസിനൊക്കെ. കുട്ടികളുടേതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള നല്ല ഷൂസ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഫാൻസി ടൈപ്പ് ഒക്കെ ഉണ്ട് കുട്ടികളെ സെക്ഷനിൽ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.